ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ റിലീസ് ചെയ്ത ദിലീപ് ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് മലയാളികളുടെ ജനപ്രിയ നായകനായി അറിയപ്പെടുന്ന ദിലീപ് സംവിധായകൻ കമലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടായിരുന്നു സിനിമാ ലോകത്ത് കാലെടുത്ത് വെച്ചത് അതുകൊണ്ട് തന്നെ ദിലീപ് എന്ന നടന്റെ ആക്ടിങ് കരിയറിലെ ആദ്യ ചിത്രം തന്നെ കമൽ സംവിധാനം ചെയ്ത എന്നോട് ഇഷ്ടം കൂടാമോ ആയിരുന്നു തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദിലീപ് ഒരു അതിഥി താരമായിട്ടായിരുന്നു വേഷമിട്ടിരുന്നത് ദിലീപ് മലയാള സിനിമയിൽ സജീവമാകാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതലായിരുന്നു തൊണ്ണൂറ്റിനാലിൻ്റെ തുടക്കങ്ങളിൽ വളരെ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ച ദിലീപ് അവസാനമാകുമ്പോഴേക്കും നായക പ്രാധാന്യമുള്ള വേഷങ്ങളിലേക്ക് മാറുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത് തൊണ്ണൂറ്റിനാലിൽ ദിലീപ് ആകെ അഞ്ച് ചിത്രങ്ങളിലാണ് അഭിനയിച്ചത് ഇനി ഏതൊക്കെയാണ് തൊണ്ണൂറ്റിനാലിലെ ദിലീപ് ചിത്രങ്ങളെന്ന് നോക്കാം അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ദിലീപ് അഭിനയിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു ഫെബ്രുവരി പതിനെട്ടാം തീയതി റിലീസ് ചെയ്ത സുദിനം ചേതന ചിത്രയുടെ ബാനറിൽ നിസാർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് ബാബു ജനാർദ്ദനായിരുന്നു തിരക്കഥ ഒരുക്കിയത് ജയറാം നായകനെ അഭിനയിച്ച ഈ ചിത്രത്തിൽ മാധവി സുവർണ മാത്യു സുധീഷ് എന്നിവരായിരുന്നു മറ്റു മുഖ്യ കഥാപാത്രങ്ങൾ ഇതിൽ സുധീഷ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ സുഹൃത്തായിട്ടായിരുന്നു ദിലീപ് ഈ ചിത്രത്തിൽ അഭിനയിച്ചത് വളരെ കുറച്ച് സ്ക്രീൻ ടൈം മാത്രമേ ദിലീപിന് ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും പ്രേക്ഷകർ ദിലീപിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ ചിത്രം മുതലായിരുന്നു ജയറാം മാധവി എന്നീ ശക്തമായ താരങ്ങളുണ്ടായിരുന്നോ കൂടി ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം ഉണ്ടാക്കിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ദിലീപ് അഭിനയിച്ച രണ്ടാമത്തെ ചിത്രമായിരുന്നു മമ്മൂട്ടിയുടെ സൈന്യം ഓണത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ പതിനാറാം തീയതി റിലീസ് ചെയ്ത ഈ ചിത്രത്തിൽ ദിലീപ് ഒരു എയർഫോഴ്സ് കേഡറ്റായിട്ടായിരുന്നു വേഷമിട്ടിരുന്നത് എവർഷൈൻ ആൻഡ് അബു ഫിലിംസിന്റെ ബാനറിൽ ജോഷി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് എസ് എൻ സ്വാമിയായിരുന്നു തിരക്കഥരുക്കിയത് എയർഫോഴ്സ് അക്കാദമിയുടെ ഒരുക്കിയ ആക്ഷൻ ത്രില്ലറായ സൈന്യത്തിൽ ദിലീപ് അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേര് കൊക്കു തോമസ് എന്നായിരുന്നു തമിഴിലെ സൂപ്പർ താരം വിക്രമും മൺമറഞ്ഞ് പോയ അബിയുമായിരുന്നു ചിത്രത്തിൽ ദിലീപിന്റെ സഹ കേഡറ്റുകളായി വേഷമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ദിലീപ് അഭിനയിച്ച മൂന്നാമത്തെ ചിത്രമായിരുന്നു മമ്മൂട്ടിയുടെ സാഗരം സാക്ഷി ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി റിലീസ് ചെയ്ത ഈ ചിത്രം വാഴക്കുളി ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച് സി ബി വലയിൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ലോഹിതദാസ് തിരക്കഥ എഴുതിയ ഈ ചിത്രത്തിൽ ദിലീപ് വളരെ ചെറിയൊരു റോളായിരുന്നു അഭിനയിച്ചിരുന്നത് സാഗരം സാക്ഷിയിലൂടെ ദിലീപ് തുടർച്ചയായി രണ്ടാമത്തെ തവണയാണ് മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ദിലീപ് അഭിനയിച്ച നാലാമത്തെ ചിത്രമായിരുന്നു വിജി തമ്പി സംവിധാനം ചെയ്ത പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ നാലാം തീയതി റിലീസ് ചെയ്ത ഈ ചിത്രത്തിൽ ഉർവശിയും മനോജ് ക ജയനുമായിരുന്നു നായിക നായകന്മാർ ഉർവര ഫിലിംസിന്റെ ബാനറിൽ നടി ഉർവശി നിർമ്മിച്ച ഈ ചിത്രത്തിൽ മനോജ് കെ ജയൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ സുഹൃത്തായിട്ടായിരുന്നു ദിലീപ് വേഷമിട്ടത് ജഗതിയും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് തൊണ്ണൂറ്റിനാലിലെ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ദിലീപ് അഭിനയിച്ച അവസാനത്തെ ചിത്രമായിരുന്നു ജെമി മൂവീസ് നിർമ്മിച്ച മാനത്തെ കൊട്ടാരം തൊണ്ണൂറ്റിനാലിൽ ഇതിനു മുന്നേ ഇറങ്ങിയ നാല് ചിത്രങ്ങളിലും വളരെ ചെറിയ റോളുകളിൽ ഒതുങ്ങിക്കൂടിയ ദിലീപിന്റെ നായക തുല്യമായ എൻട്രി ആയിരുന്നു മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിലേത് തന്നെ മാനത്തെ കൊട്ടാരം ദിലീപിന്റെ കരിയറിലെ ആദ്യത്തെ ടേണിംഗ് പോയിന്റ് എന്ന് വിശേഷിപ്പിക്കാം സുനിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം ഖുഷ്പു ആരാധകരായ നാല് ചെറുപ്പക്കാരെ ചുറ്റിപ്പറ്റിയുള്ള വളരെ രസകരമായ കോമഡി ഓറിയന്റഡ് ചിത്രമായിരുന്നു തമിഴ്നടി കുഷ്പു കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ഈ ചിത്രത്തിൽ ചെറുപ്പക്കാരായി വേഷമിട്ടത് ദിലീപ് നാദിർ ഷാ ഹരിശ്രീ അശോകൻ ഇന്ദ്രൻസ് എന്നിവരായിരുന്നു സുരേഷ് ഗോപി അതിഥി താരമായി വേഷമിട്ട ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ബേണി ഇഗ്നേഷസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി റിലീസ് ചെയ്ത ഈ ചിത്രം പ്രേക്ഷകരുടെ ഗംഭീര പിന്തുണയിൽ വൻ വിജയം നേടിയ ചിത്രമായിരുന്നു തൊണ്ണൂറ്റിനാലിലെ ക്രിസ്മസ് വിന്നറായ മാനത്തെ കൊട്ടാരത്തിന്റെ വിജയത്തോടെ ദിലീപിന്റെ കരിയർ ഗ്രാഫ് ഉയരത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇറങ്ങിയ അഞ്ച് ചിത്രങ്ങളിൽ നാല് ചിത്രങ്ങളിലും ദിലീപ് വളരെ റോളിലായിരുന്നു അഭിനയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ വിജയവും പരാജയവും ദിലീപിന്റെ കരിയറിനെ ഒരിക്കലും ബാധിച്ചിരുന്നില്ല എന്നാൽ നായകതുല്യ കഥാപാത്രമായി ആദ്യമായി അഭിനയിച്ച മാനത്ത കൊട്ടാരത്തിന്റെ വിജയം ദിലീപിന്റെ മുന്നോട്ടുള്ള ഭാവി ശോഭനമാക്കി തന്റെ കരിയറിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റുമായിരുന്നു മാനത്ത കൊട്ടാരം ആകെ സമ്പറി നോക്കുകയാണെങ്കിൽ അഞ്ച് ചിത്രങ്ങളിൽ മാനത്ത കൊട്ടാരം സൂപ്പർ ഹിറ്റായി ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് നോക്കുമ്പോൾ രണ്ട് മമ്മൂട്ടി ചിത്രങ്ങളിലും ഒരു ജയറാം ചിത്രത്തിലും ഒരു സുരേഷ് ഗോപി ചിത്രത്തിലും ദിലീപ് അഭിനയിച്ചു ഇത്രയുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലിറങ്ങിയ ദിലീപ് ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വേണ്ടി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വേറൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം